കർത്തവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. പള്ളിക്കലിൽ യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ടിക്ടോക്ക് താരം മീശ വിനീത് കസ്റ്റഡിയിൽ. അപ്പൊ കുറെ കാലമായില്ലേ ഞാൻ ഇങ്ങോട്ടൊക്കെ ഇത് വന്നിട്ട്. സംഭവം ശരിയാണ്, നല്ല തിരക്കായി പോയി, അതാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. കുറെ പേരൊക്കെ ഞാൻ ചത്തെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു, ചാനലൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും ഞാൻ ചത്തിട്ടില്ല. അപ്പൊ വീഡിയോസ് ഒക്കെ ഇനി അങ്ങോട്ട് റെഗുലർ ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കുറെ കാലമായിട്ട് ഇങ്ങോട്ട് വരാത്ത കാരണം ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വെളുത്തിട്ട് പാറാമെന്ന മോഹവുമായി കിട്ടുന്ന ക്രീമെല്ലാം പുരട്ടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. ആ അടിപൊളി വെളുത്തിട്ട് പാറ നിന്നവരുടെ എല്ലാവരുടെയും കിഡ്നിയും കൂടെ പാറിയിട്ടുണ്ടല്ലോ. മുഖം കറുക്കും വൃക്ക പോകും. ഇങ്ങനത്തെ ഒരു വാർത്ത വന്നു കഴിഞ്ഞപ്പോ പലരുടെയും ചങ്കി കൊണ്ടിട്ട് കാണുമെന്ന് എനിക്കറിയാം. ഈ വ്യാജ ക്രീം ഉദ്ദേശിച്ച എന്റെ ക്രീം അല്ല. ഞാൻ പറഞ്ഞില്ലേ വെളുത്തിട്ട് പാറുന്ന കാര്യം ആരെവിടെ പറഞ്ഞാലും അവിടെ എല്ലാം ദേ ഇവൻ കാണും. ഞങ്ങൾ കൊടുക്കുന്നത് നമ്മ ഇന്നല്ല, എത്രയോ ആയി നമ്മൾ സെയിൽ ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതിനെ പറ്റി പിന്നെ ഞാൻ അധികം പറയുന്നില്ല, കാരണം ഫേക്ക് ക്രീമിനെ പറ്റിയിട്ട് ഇപ്പൊ കുറെ സ്ഥലത്ത് ചർച്ചയും ഡിസ്കഷനും അതും ഇതും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറത്തോട്ട് ഞാൻ അധികം കിടന്ന് താളം അടിക്കുന്നതിൽ അർത്ഥമില്ലെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ ഇപ്പൊ അധികം പറയുന്നില്ല. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. താല്പര്യം ഏതാ ഈ കൊലക്കാത്ത വാഴ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഇല്ല, ഇവൻ എനിക്ക് തീരെ പരിചയമില്ല. അല്ല, ഇവനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇവൻ ആരാ? ഇവനാണോ അടുത്തായിട്ട് ചൊവ്വയിലോട്ട് റോക്കറ്റ് വിക്ഷേപിക്കുന്നേ? ഐ ലവ് യു പത്തിരി, ഐ ലവ് യു പത്തിരി, ഏ കോമഡിയാണ്. അയ്യേ, ഈ കോപ്രായം കാണിച്ചവനെയാണോ നിങ്ങൾ വിളിച്ച് ഇന്റർവ്യൂവിന് ഇരുത്തിയേക്കുന്നേ? സൂപ്പർ. ഐ ലവ് യു മൊത്തേ, ഏ സ്വീറ്റി മൊത്തേ, ഏ ലവ് യു പത്തിരി. തുടങ്ങിയ സ്ഥിതിക്ക് ഇവൻ എന്താ ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. കർത്തവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. അതിന് കാഴ്ചയുള്ള പെൺപിള്ളേർ ആരെങ്കിലും നിന്നെ നോക്കിയിട്ട് വേണമല്ലോ. ഞാൻ കേൾക്കുമ്പോ എനിക്കൊരു നല്ല സൗന്ദര്യമുള്ള ഒരു ബോധമുള്ള കുട്ടിയാണ്. ഓ, അവന്റെ ഇരിപ്പ് ഭാവം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഏതാണ്ട് വലിയ നല്ല കാര്യം ചെയ്തിട്ട് അതിന് സമ്മാനം വാങ്ങിക്കാൻ വന്നിരിക്കുന്ന പോലെ. തിയേറ്ററിന് മുമ്പിൽ കിടന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കോപ്രായം കാണിക്കുന്നതിനാണ് ഇവനെ വിളിച്ചിരുത്തിയേക്കുന്നത്. ഇവൻ എന്ന് മനസ്സിലാക്കും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. വെളുത്ത വെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ പിള്ളേര് വെളുത്തിരിക്കും എന്നുള്ളതിന് നിനക്ക് എന്താ ഉറപ്പ്? ഇനി എങ്ങാനും കറുത്ത പോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? കൊല്ലാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ നിനക്ക് ജനിക്കുന്നത് കാരണം നീ അതിനെ കറുപ്പും വെളുപ്പും പറഞ്ഞ് കൊല്ലാക്കൊല കൊല്ലു എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഉറപ്പായി. പെൺകുട്ടികൾക്ക് എന്താ കുഴപ്പം? എനിക്കിഷ്ടമല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എടാ, ഇമ്മാതിരി ആറ്റിറ്റ്യൂഡുള്ള നിന്നെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയാണോ നീ ഇരുന്ന് ഡിമാൻഡ് വെക്കുന്നേ? ഒരു ബാധകമാണ് മനസ്സിൽ. എനിക്കൊരു നല്ല സൗന്ദര്യമുള്ള ഒരു ബോധമുള്ള കുട്ടിയാണ്. ഇമ്മാതിരി മൈൻഡും വെച്ചാണ് നീ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിലും നല്ല, നിനക്ക് ഒരു ജന്മത്തിലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ നീ കുട്ടികളെ പറ്റി പറയുന്നില്ല, ഇവിടെ വലിയ അർത്ഥമൊന്നുമില്ല. സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം, സൗന്ദര്യം വേണം, ജോലി അതന്നെടാ. പോലെ നിനക്ക് സ്ത്രീധനം വേണ്ടാത്തത്, അല്ല നേരത്തെ നീ ഇത്രയും ഡിമാൻഡ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ സ്ത്രീധനം വേണ്ട എന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നിനക്ക് സ്ത്രീധനം വേണം, പക്ഷെ ഇത് ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞ് തന്നാ മതി അല്ലേ? ചില്ലറ മോഹമൊന്നും അല്ലല്ലോടാ നിനക്ക്. ആ പിന്നെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലാത്ത ആഗ്രഹം ആയത് കാരണം ഇരുന്ന് കിനാവ് കണ്ടു, അതിന് പ്രത്യേകിച്ച് മുടക്കൊന്നും ഇല്ലല്ലോ. പിന്നെന്താ വേണ്ടേ? പിന്നെന്താ വിദ്യാഭ്യാസം? ഡിഗ്രി കുഴപ്പമില്ല. ആഹാ, അപ്പൊ നീ ഇതുവരെ പഠിച്ചു? പി ജി വരെയോ? അല്ല, ഡിഗ്രി ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. പ്ലസ് ടു കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഡിഗ്രി ഓർഡർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, അതിപ്പോൾ ചെയ്യുന്നില്ല. അത് ശരി, നിനക്ക് 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടുന്ന പെണ്ണിന് ഡിഗ്രി വേണോ അല്ലേ? അല്ല, അതൊക്കെ പോട്ടെ, നീ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? അല്ല, പെണ്ണ് കിട്ടാൻ പ്രായമായോ എന്ന് അറിയണമല്ലോ, അതിന് ചോദിച്ചതാ. 22 വയസ്സ്. ആ, പ്ലസ് ടു കഴിഞ്ഞ് എന്താ ഡിഗ്രിക്ക് പോകാത്തെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. എടാ, പ്ലസ് ടു പാസ്സായി കഴിഞ്ഞാലേ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഇവൻ ഇതുവരെയായിട്ട് അത് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ അവനാണ് ഡിഗ്രി ഉള്ള പെണ്ണിനെ കിട്ടത്തുള്ളെന്നും പറഞ്ഞ് നിൽക്കുന്നത്. കൊള്ളാടാ. ഒന്നെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ വേണ്ടതെന്നെങ്കിൽ ഒന്ന് ഒരു സിനിമാടി ഡോക്ടർ ലൈനേഴ്സ്. എന്റെ പൊന്നു മോനെ, എഡ്യൂക്കേഷനിൽ അവർ നല്ലൊരു ചോയ്സ് തിരഞ്ഞെടുത്തിട്ട് ലൈഫിൽ അവർ ട്രെയിനിന് തല വെക്കുന്ന ഡിസിഷൻ എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏ ഇല്ല. അപ്പൊ എന്റെ പൊന്നുമോൻ അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കേ. അല്ല പിന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ അവൻ കോളേജിലും പോകാതിരിക്കുമോ? എന്നിട്ട് അവന്റെ ഡിമാൻഡ് കണ്ടില്ലേ, ചില്ലറ ഡിമാൻഡ് വല്ലതും വേണോ? എടാ മോനെ, നിന്റെ തലയ്ക്കകത്ത് തലച്ചോറെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ചിലപ്പോൾ അത് ഉറങ്ങിയിരിക്കുമായിരിക്കും. എന്നാലും നീ അതൊന്ന് ഉപയോഗിച്ച് പ്രാക്ടിക്കലായിട്ട് തിങ്ക്, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണോ? അല്ല, അതൊക്കെ പോട്ടെ, നിനക്ക് ജോലിയുള്ള പെണ്ണിനെ വേണമെന്ന് നീ ഡിമാൻഡ് വെക്കുന്നുണ്ട്.
സാറിന്റെ തൊഴിൽ എന്താണാവോ? നല്ല ജോബൊന്നുമില്ല. അല്ല, പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവരിൽ ഒരുപാട് പേര് നല്ല അന്തസ്സായിട്ട് തൊഴിലെടുത്ത് കുടുംബം നോക്കുന്നുണ്ട്. അല്ല, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛനും ഡാഡിക്ക് ബെഹറില് കാർപ്പന്റർ വർക്ക് ഉണ്ട്, ചെറിയ വർക്ക് ഉണ്ട്. അത്യാവശ്യം 30,000 തുടങ്ങി 1,00,000 വരെ വരുമാനമുണ്ട്. എന്റെ അമ്മ, എന്റെ മദർ ഒരു ടീച്ചറാണ്, ഇപ്പൊ 50,000 രണ്ടു പേർക്കും. അപ്പൊ അവര് ടീച്ചറായതുകൊണ്ട് അവർക്ക് ഒരു 15,000 ശമ്പളം കിട്ടുന്നുണ്ട്. അല്ല, പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവര് നല്ല അന്തസ്സായിട്ട് തൊഴിലിന് പോയി കുടുംബം നോക്കുന്നവരുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ അതിലൂടെ പിന്നെ വീട്ടില് ട്യൂഷൻ ഉണ്ട് അമ്മക്ക്, അവരുടെ ഒക്കെ വരുമാനം. അപ്പൊ അങ്ങനെയുള്ള വരുമാനം ഉള്ളപ്പോ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സ്വന്തമായിട്ട് ചോറ് കൂട്ടാൻ വകയില്ലാത്ത നിനക്ക് ഇനി പെണ്ണിനെയും കൂടെ വേണം അല്ലേ? എന്തായാലും പ്രായമായ അപ്പനെ അമ്മയും പണിക്ക് വിട്ടിട്ട് ഉരുട്ടി തിന്നുന്നതിന്റെ അഭിമാനം ഞാൻ സമ്മതിച്ചതാ. കൈയൊക്കെ ഇങ്ങനെ വരെ സോഫ്റ്റായിട്ടിരിപ്പുണ്ടല്ലോ. പണിക്ക് പോയിട്ട് എന്റെ കൈയും കാലും പൊടിക്കാനോ അറിയാത്ത പണി ചെയ്ത് ശാകാനും താല്പര്യമില്ല. ഇപ്പൊ വീട്ടുകാരെ ഊറ്റി ജീവിക്കുന്നു, കെട്ടിക്കഴിഞ്ഞ കെട്ടുന്ന പെണ്ണിനെ ഊറ്റി ജീവിക്കുന്നു. കൊള്ളാടാ മോനെ, കൊള്ളാം. I love you, Pattini. I love you, Pattini. ഇതുപോലെയുള്ള സന്താനങ്ങൾ ഉണ്ടായ പേരൻസിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, നിന്നെ കമന്റ് ബോക്സിൽ ആൾക്കാർ എന്തെന്ന് വിളിക്കുന്നതാ നീ പറഞ്ഞിരുന്നേ? ഞങ്ങള് കമന്റ് ബോക്സിൽ തീട്ടം വേണം അങ്ങനെയുള്ള വാക്കുകൾ എന്നെയും വിളിക്കുന്നുണ്ട്, നമ്മുടെ സൂപ്പർ സ്റ്റാർ റിവ്യൂവർ ആവട്ടെ വിളിക്കുന്നുണ്ട്. എനിക്കിതിനകത്തൊന്നും പറയാനില്ലടാ. പിന്നെ നീ നല്ലതെന്ന് പറയാൻ ഒരു കാര്യം ചെയ്തിട്ടില്ലാത്തോണ്ട് അതിനെപ്പറ്റി പരാമർശിക്കേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിന്റെ ഈ ഒരിക്കലും നടക്കത്തില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ഡോക്ടർമാരെ നഴ്സുമാരെ ഒന്ന് നീ കൂട്ടു പിടിക്കരുത് പ്ലീസ്. എന്റെ പൊന്നടാ, മതി, ഒന്ന് നിർത്തു നിന്റെ ഡാൻസ്. ഇത് കണ്ടു നിന്ന് ഷൂട്ട് ചെയ്തോണ്ട കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അവനൊക്കെ എന്ത് മാനസികാവസ്ഥയിൽ നിന്നിട്ടാ ഇത് ഷൂട്ട് ചെയ്തതെന്നാ ഞാൻ ചിന്തിക്കുന്നത്. അല്ല, ഇതല്ലാതെ ഇനി വേറെ എന്താണ് വാർത്തയുള്ളത്? പള്ളിക്കലിൽ യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ടിക്ടോക് താരം മീശ വിനീത് കസ്റ്റഡിയിൽ. അല്ല, ഇതിലിപ്പോ എനിക്ക് കൂടുതൽ അഭിപ്രായം ഒന്നും പറയാനായിട്ടില്ല. അത് അങ്ങനെ തന്നെ വിടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്. എന്തെങ്കിലും കണ്ടന്റ് സെഷൻ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി താഴെ കൊടുത്തേക്കാം, അതിനകത്തോട്ട് അയച്ചു തന്നാൽ മതി. ഈ വക സാധനം വേണ്ട, ഓക്കെ? തല ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്.